ഞാന് കുട്ടികൾ വർത്താനം പറഞ്ഞാലും അവിടെ വേണ്ടാത്ത വർത്താനം പറഞ്ഞ് അവിടെ ഭക്ഷണം ആയാലൊക്കെ ചിന്തിച്ചാലും കുഴപ്പമില്ല. ശ്രദ്ധ പോയില്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഉദ്ദേശം ആധ്യാത്മിക പ്രഭാഷണം എന്ന് പറഞ്ഞ് വന്നിച്ച് ഞങ്ങളെ കൊണ്ട് വേണ്ടാത്ത ഇവിടെ തിരിച്ച് വേണ്ടാത്ത പണിയെടുപ്പിക്കാൻ അല്ലേ? ഒന്നുകൂടി ശ്രദ്ധിച്ചോ കേട്ടോ. ഒരു പ്രാവശ്യം ഒന്നേന്ന് പറയുമ്പോ രണ്ടു പ്രാവശ്യം കൈമുട്ടാം, രണ്ടേന്ന് പറയുമ്പോ മൂന്ന് പ്രാവശ്യം കൈമുട്ടാം, മൂന്നേന്ന് പറയുമ്പോ കൈമുട്ടണ്ട, നാലേന്ന് പറയുമ്പോ പ്രാവശ്യം കൈമുട്ടാം. ഇനി പറയണോ? വൺ എന്ന് പറഞ്ഞാൽ മുട്ടണ്ട, മൂന്നേന്ന് പറഞ്ഞാൽ മുട്ടണ്ട. നിനക്ക് പണി കുറവാ, എനിക്ക് പണി കൂടുതലാ. റെഡിയല്ലേ? ആ ഒന്ന് മൂന്ന് ശരി സാർ. ശരിക്ക് കളി തുടങ്ങുമ്പോഴാണ്, ഇനി ഇനി കൂട്ടുകൂടോ, ഇനി യാതൊരു വിട്ടുവീഴ്ചയില്ലേ. ശരിക്ക് ഇപ്പോഴാ തുടങ്ങുന്നത്, റെഡിയല്ലേ? ഓക്കെ, ഫോർ ചില ആൾക്കാരുണ്ടല്ലോ മുട്ടുന്നേല്ല, മുട്ടിയാലല്ലേ കുഴപ്പമുണ്ട്, മുട്ടിയിലെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഒന്ന് രണ്ട് പിടുത്തം എങ്ങനെ പിടിച്ചിരിക്കുക. ശരി, വൺ കുഴപ്പമില്ല, രണ്ട് രണ്ട് ത്രീ ശരി. അപ്പൊ ഈ കളിയിൽ എന്താ മനസ്സിലായത്? എന്താ മനസ്സിലായത്? ആ ശ്രദ്ധ വേണമെന്നൊന്ന് മനസ്സിലായില്ലേ, ശ്രദ്ധ വേണം. അപ്പൊ ശ്രദ്ധ ഉണ്ടായിരുന്നു ഇത്രയും. നമ്മള് കൊല്ലത്തിലാകെ രണ്ടു മണിക്കൂർ കിട്ടിയിട്ട് എല്ലാവരും ശ്രദ്ധ പെടണം എന്നൊരു കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നടുവർത്താൻ കുറവുണ്ടായി. ചെറുപ്പറ പറയുന്ന കുട്ടികൾക്കൊക്കെ ഉടമസ്ഥമായിട്ട് ഇല്ലാത്തില്ലേ? ഞാൻ എവിടുന്നോ വന്നതാണോ? അങ്ങനെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉടമസ്ഥന്മാരുണ്ട്, അവരെയൊക്കെ ഒന്ന് പിടിച്ചിട്ടില്ല. എന്നാലേ ബാക്കി പറയാൻ പറ്റൂ. കൊറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തരാനാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സംഗീത സാധനങ്ങളുണ്ട്, തരണേ എന്താണോ? നിങ്ങൾ പ്രാന്തണം തുറന്നിട്ടുണ്ട്, ഞാനോ വേണ്ടിയോ? അപ്പൊ ഇതിന്റെ സംഘാടകരാരാച്ച ഒന്ന് സൈലന്റ് ആക്കുക.